നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഒരു കാലഘട്ടത്തെ ശബ്ദം കൊണ്ട് വിസ്മയിപ്പിച്ച കലാകാരിയായിരുന്ന കെ ജി ദേവകിയമ്മ അന്തരിച്ചു റേഡിയോ നാടകങ്ങളിലൂടെയും സിനിമകളിലൂടെയും ടെലിവിഷൻ സീരിയലുകളിലൂടെയും ശ്രദ്ധേയായ ദേവകിയമ്മ ആറുമാസത്തോളമായി വാർദ്ധക്യസഹജമായ അസുഖങ്ങളിൽ കിടപ്പിലായിരുന്നു തൊണ്ണൂറ്റിയേഴാം വയസ്സിലാണ് ദേവകിയമ്മ മരിക്കുന്നത് കലാനിലയം നാടകവേദി സ്ഥാപകനും തനി പത്രത്തിന്റെ സ്ഥാപക പത്രാധിപരുമായിരുന്ന പരേതനായ കലാനിലയം കൃഷ്ണൻ നായരുടെ ഭാര്യയായിരുന്നു ദേവകിയമ്മ തിരുവിതാംകൂർ റേഡിയോ നിലയത്തിലെ സ്ഥാപക ആർട്ടിസ്റ്റുമാരിൽ ഒരാളായിരുന്നു എ ഗ്രേഡ് ആർട്ടിസ്റ്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വിരമിച്ചത് ഓൾ ഇന്ത്യ റേഡിയോയ്ക്കായി കൊയ്ത്തുപാട്ട് വഞ്ചിപ്പാട്ട് നാടൻപാട്ടുകൾ തിരുവാതിരപ്പാട്ട് കവിതകൾ ലളിതഗാനങ്ങൾ ശാസ്ത്രീയ സംഗീതം തുടങ്ങി നിരവധി പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു സിനിമയിലും ദേവകിയമ്മയെ തേടി ഒരുപാട് അവസരങ്ങളായിരുന്നു വന്നത് ഒരിടത്തൊരു ഫയൽവാൻ കിലുക്കം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ വക്കാലത്ത് നാരായണൻകുട്ടി ശയനം സൂത്രധാരൻ തുടങ്ങി ഒട്ടനവധി സിനിമകളിൽ അമ്മയായും അമ്മൂമ്മയായും അഭിനയിച്ചിരുന്നു ഇതിനൊപ്പം താലി വീണ്ടും ജ്വാലയായി ഇന്നലെ കുടച്ചക്രം പവിത്ര ബന്ധം എന്നിങ്ങനെ ഇരുപതോളം ടെലിവിഷൻ സീരിയലുകളിലും ദേവകിയമ്മ അഭിനയിച്ചിരുന്നു ഡി കെ കലാവതി ഡി കെ ഗീത ഡി കെ മായ കെ ജീവൻകുമാർ ഡി കെ ദുർഗ എന്നിവർ മക്കളാണ് ഡിസംബർ ഇരുപത്തിയൊൻപതിന് രാവിലെ പത്തിന് പൂജപ്പുരയിലുള്ള വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും നാളെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് തിരുവനന്തപുരം ശാന്തികവാടത്തിലാണ് സംസ്കാരം